ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച സെഡാൻ വണ്ടിയാണ് കൊറോള എന്ന് പറഞ്ഞ വണ്ടി. ഇത് NM ടോർക്കാണ്, പവർ കുറച്ച് ടോർക്ക് കൂട്ടി എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ഫോർ സിലിണ്ടർ ഡീസൽ എഞ്ചിൻ എന്നാണ് ആ D40. കൂടെയുള്ള നാഷിദ് ആണ് കേട്ടോ. നാഷിദിന് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ജപ്പാനിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച സഗീജി ഡയോഡ എന്ന അച്ഛൻ്റെ മരണശേഷം മകനായ കിജീറോ ഡയോഡ അച്ഛൻ്റെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ വേണ്ടി 1933 ഒരു ചെറിയ ഓട്ടോമാറ്റിക് ലൂം വർക്കും അതിൻ്റെ കൂടെ തന്നെ ഒരു ഓട്ടോമോറ്റീവ് റിസർച്ച് സെൻ്ററും കൂടെ സ്ഥാപിക്കുകയുണ്ടായി 1933. അതിൻ്റെ ഭാഗമായിട്ട് 1935 അവർ ആ ഒരു റിസർച്ച് സെൻറ്ററിൽ നിന്ന് A1 ടൈപ്പ് പാസഞ്ചർ കാറുകളും G1 ട്രക്കുകളും നിർമ്മിച്ചു. ആ ഒരു ട്രയൽ റൺ പൂർത്തിയായ ശേഷം 1937 ടയോട്ട മോട്ടോർ കമ്പനി എന്ന പേരിൽ എസ്റ്റാബ്ലിഷ് ആവുകയും ചെയ്തു. അതെല്ലാം ഒരു ചരിത്രത്തിൻ്റെ, പിന്നീട് നമുക്കറിയാം ടയോട്ട എന്നൊരു കമ്പനി ഇപ്പോൾ ലോകം മൊത്തം വ്യാപിച്ച് കിടക്കുന്ന ഒരു വലിയ ശൃംഖലയാണ്. അതിനുശേഷം ഒരുപാട് വണ്ടികൾ, സ്റ്റൗട്ട് എന്ന് പറഞ്ഞൊരു വണ്ടി 1947 പുറത്തിറക്കുകയും 1951 ലാൻഡ് ക്രൂയിസർ, നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ് ലാൻഡ് ക്രൂയിസർ വരികയും അതിനുശേഷം ഒരുപാട് ക്രൗൺ കൊറോണ അതുപോലെ തന്നെ ടയോ എയ്സ് എന്ന് പറഞ്ഞൊരു വണ്ടി, കോസ്റ്റർ, ഇങ്ങനെ ഒരുപാട് വണ്ടികൾ ഇറങ്ങുകയും ഉണ്ടായി. പക്ഷേ അതൊന്നുമല്ല നമ്മളെ ഇന്നത്തെ ഫോക്കസിംഗ് ആയിട്ടുള്ള കാര്യം, കൊറോള എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. 1966 കൊറോള ആദ്യമായിട്ട് ടയോട്ട നിർമ്മിച്ചത്. ആ ഒരു 1966 നിർമ്മിച്ച ശേഷം 8 വർഷത്തിന് ശേഷം ബെസ്റ്റ് സെല്ലിംഗ് കാറായിട്ട് 1974 കൊറോള മാറുകയും ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ 44 മില്യൺ വണ്ടികൾക്ക് മുകളിലായിട്ട് കൊറോളാസ് ലോകം മൊത്തം വ്യാപിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച സെഡാൻ വണ്ടിയാണ് കൊറോള എന്ന് പറഞ്ഞ വണ്ടി. അപ്പോൾ നമുക്കറിയാം ജനപ്രിയം എന്ന് പറഞ്ഞാൽ ലോകം മൊത്തമുള്ള എല്ലാ ആൾക്കാർക്കും അത്രയ്ക്കും ഇഷ്ടമുള്ളൊരു വണ്ടിയാണ് കൊറോള. ഇന്ന് നമ്മൾ ഈ ഒരു കൊറോളയുടെ
വിശേഷമാണ്. കൊറോള എന്ന് പറഞ്ഞാൽ 12 ജനറേഷനിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു ശൃംഖലയാണ്. കാരണം അപ്പോഴേ നിങ്ങൾക്ക് അറിയാം അത്രയ്ക്കും ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്നൊരു വണ്ടിയാണ്. പക്ഷേ ഇന്ത്യൻ വിപണിയിലേക്ക് വരുന്ന സമയത്ത് 11ാമത്തെ ജനറേഷൻ, ഇതാണ് ശരിക്കും ഇന്ത്യൻ വിപണിയിൽ കൊറോളയുടെ ലാസ്റ്റ് അപ്ഡേഷൻ വന്നത്. ഇതിനുശേഷമുള്ള ഒരു 12ാമത്തെ ജനറേഷൻ, അതായത് 12th ജനറേഷൻ ഇന്ത്യൻ വിപണിയിലേക്ക് എത്തിയില്ല എന്നത് ഒരു വളരെ സങ്കടമുള്ള കാര്യമാണ്. ഇന്ത്യയിലേക്ക് ടയോട്ട അതിന് പറഞ്ഞ ന്യായീകരണം എന്ന് പറഞ്ഞാൽ, ശരിക്കും ആ ഒരു പ്രൈസ് റേഞ്ചിൽ വെച്ച് നോക്കുന്ന സമയത്ത് സെയിൽ കുറഞ്ഞതുകൊണ്ടാണ് ഇന്ത്യൻ വിപണിയിലേക്ക് ടയോട്ട കൊറോളയുടെ 12ാമത്തെ ജനറേഷൻ വന്നില്ല എന്നതിനുള്ള കാരണം ടയോട്ട ന്യായീകരിക്കുന്നത്. ശരിക്കും എന്താ പറയുക, ഒരു കിടിലം വണ്ടിയാണ്. ബട്ട് നമ്മൾക്കറിയാം ഇന്ത്യയിൽ ഒരുപാട് ഈ ഒരു റേഞ്ചിനൊക്കെ ഒരുപാട് വണ്ടികൾ കോമ്പറ്റീഷൻ നടക്കുന്നത് കൊണ്ട് ടയോട്ടയ്ക്ക് പൊതുവെ സെയിൽ കുറവാണ് കൊറോള എന്ന വണ്ടി. പക്ഷേ കൊറോള ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയാം ആ ഒരു കൊറോള എന്നൊരു വണ്ടിയുടെ അതിൻ്റെ ഒരു സുഖവും അതിൻ്റെ ഒരു എന്താ പറയുക അത്രയ്ക്കും ഒരു കംഫേർട്ടും അത്രയ്ക്ക് സേഫ്റ്റി ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ട ഒരു കിടിലം വണ്ടിയാണ് ഇത്. ഞാൻ പറഞ്ഞു 2017 മോഡൽ ജെ എന്ന് പറഞ്ഞ ഒരു ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള വണ്ടിയാണ്, ഡീസലാണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്ന സമയത്ത് 11ാമത്തെ ജനറേഷൻ നമുക്ക് വരുന്നത് 2014 മുതൽ 2018 ആ ഒരു കാലഘട്ടം വരെയാണ് നമുക്ക് ഈ ഒരു 11ാമത്തെ ജനറേഷൻ നമുക്ക് വരുന്നത്. ഇതിന് തൊട്ട് മുമ്പുള്ള മോഡലായിരുന്നു എനിക്ക് ഒന്നും കൂടെ ഇഷ്ടമായിരുന്നു എങ്കിലും ഈ ഒരു മോഡലിലേക്ക് വന്നപ്പോൾ കാര്യമായിട്ട് അതിൻ്റെ മാറ്റം വന്നിരിക്കുന്നത് ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ട് സൈഡിലാണ്. നമുക്ക് കാണാം വലിയൊരു ഹെഡ്ലാമ്പ് യൂണിറ്റ് കാണാം, അതിന് 2 ചേമ്പറായിട്ട് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഹൈലാമ്പും ഇവിടെ നമുക്ക് ലോവും നമുക്ക് കാണാം, ഇവിടെ DR ലാമ്പ് കാണാം, ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്റർ കാണാം, ഈ ഒരു ക്രോം ഫിനിഷ് നമുക്ക് കാണാം. ഈ ഒരു റേഡിയേറ്റർ ടോപ്പ് ഗ്രില്ലിനെ ഒക്കെ യോജിപ്പിക്കുന്ന തരത്തിൽ ഭംഗിയായിട്ട് ജോയിൻ്റ് ആയിട്ട് പോകുന്നുണ്ട്. ഇവിടെ ടയോട്ടയുടെ ഒരു ബാഡ്ജിങ് നമുക്ക് കാണാം, ഇവിടെ ഒരു ലോവർ ഗ്രില്ല് കാണാം, ഒരു ഫോഗ്ലാം യൂണിറ്റ് നമുക്ക് കാണാം, ഫോഗ്ലാം കവർ കാണാം. ഇത് കസ്റ്റമർ കസ്റ്റമൈസ് ആയിട്ട് ചെയ്തൊരു കാര്യമാണ്. ശരിക്കും ഇത് മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരാറുള്ളത്, ബട്ട് ഇത് ഗ്ലോസി ഫിനിഷിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്പർ പ്ലേറ്റിൻ്റെ ഒരു പോർഷൻ കാണാം. ഇത് സെൻസറും അഡീഷണൽ ആയിട്ട് കസ്റ്റമർ ചെയ്ത കാര്യമാണ്, 4 സെൻസേഴ്സ് അഡീഷണൽ ആയിട്ട് ഫ്രണ്ടിൽ ചെയ്തിട്ടുണ്ട്. വശങ്ങളിലേക്ക് വരുന്ന സമയത്തും വലിയ നീളം തോന്നിപ്പിക്കുന്ന ഒരു വണ്ടിയാണ്. കാരണം ഇത് 4 മീറ്ററിന് മുകളിലുള്ള ഒരു വണ്ടിയാണ്. 4520 mm ആണ് ഇതിൻ്റെ ഓവറോൾ ലെങ്ത് വരുന്നത്. അതുപോലെ തന്നെ 1775 mm ഓവറോൾ വിഡ്ത്തും 1575 mm ഓവറോൾ ഹൈറ്റും ആണ് ഈ വണ്ടി വരുന്നത്. 175 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. കാരണം ഞങ്ങൾ ഈ വരുന്ന സമയത്ത് അത്യാവശ്യം വലിയൊരു ഗട്ടറിൽ വീണിട്ട് പോലും അടിയൊന്നും തട്ടാത്ത രീതിയിൽ അടിപൊളിയായിട്ട് കയറി പോന്നു എന്നുള്ളതും ഈ ഒരു കൊറോളയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലുള്ളതിൻ്റെ ഒരു ബെനിഫിറ്റായിട്ട് നമുക്ക് കാണാം. ഇവിടെ ഒരു വലിയൊരു ഫെൻഡർ കാണാം, ടയർ കൊടുത്തിരിക്കുന്നത് കണ്ടോ, 15 ഇഞ്ച് ടയറുകളാണ് കൊടുത്തിരിക്കുന്നത്. 195/65R16 ആണ് ടയർ സൈസ് വന്നിരിക്കുന്നത്. നോർമലായിട്ട് ഞാൻ പറഞ്ഞത് ജെ എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ആണ്, അതുകൊണ്ട് അലോയ് വീല് വരുന്നില്ല, നോർമലായിട്ടുള്ള വീൽ കപ്പാണ് വന്നിരിക്കുന്നത്. ഗ്ലാസും വലിയൊരു ഗ്ലാസ് യൂണിറ്റ് ആണ്. വൈപ്പേഴ്സ് നമുക്ക് കാണാം ഇവിടെ. ഇപ്പോൾ നോസിൽ ഇവിടെ ഇതിൻ്റെ ഉള്ളിലായിട്ടാണ്, ഹുഡിൻ്റെ ഉള്ളിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പുറത്തുനിന്നല്ല, അതിനൊക്കെ നല്ല ഭംഗിയായിട്ട് ടയോട്ട ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ് ആണെങ്കിൽ വലിയൊരു ഗ്ലാസ് യൂണിറ്റ് ആണ്. ഈ ഒരു ബ്ലാക്ക് ഇൻസേർട്ട് ഒക്കെ കൊടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെയാണ് വൈപ്പറിനെ ക്രമീകരിച്ചത് കൊണ്ട് ഡ്രൈവർക്കോ പാസഞ്ചർക്കോ ഒന്നും അത്രയൊരു വിസിബിലിറ്റി ഒരിക്കലും അത് മാറ്റുന്നില്ല. പിന്നെ അത് ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ ഈ ഒരു വലിപ്പത്തെക്കുറിച്ചും പ്രത്യേകം എടുത്ത് പറയാം. കാരണം നല്ല നീളത്തിലാണ് അതിൻ്റെ ഒരു ഡാഷ്ബോർഡ് ക്രമീകരിച്ചിട്ട്. ഉള്ളിൽ കയറുന്ന സമയത്ത് അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ പറയാം. ഈ ഒരു സൈഡ് വ്യൂ മിററിലേക്ക് വരുന്ന സമയത്ത് ഓട്ടോ ഫോൾഡിങ് അല്ല, മാനുവലായിട്ടുള്ള ഫോൾഡിങ്, ഒരു ഇന്ത്യൻ ഫ്രണ്ട്ലി മിററാണ്. ഇതിൽ നമുക്കൊരു ഇൻഡിക്കേറ്റർ ലാമ്പ് കാണാം, ഉള്ളിൽ നിന്ന് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ഹാൻഡിൽ കാണാം, കീ ഇൻസേർട്ട് ചെയ്യാനുള്ള ഹോൾ കാണാം, റിക്കിറ്റ് സെൻസർ ഈ ഒരു വേരിയൻ്റിൽ വരുന്നില്ല. ഇവിടെ നമുക്കൊരു വെതർ ഷിപ്പ് കാണാം, ബ്ലാക്ക് ആയിട്ടുള്ളൊരു വെതർ ഷിപ്പാണ്. ഈ ഒരു ബ്ലാക്ക് ഫിനിഷൊക്കെ ഈ ഒരു ഫ്രെയിമിൽ കൊടുത്തത് കൊണ്ട് അത് നല്ലൊരു ഭംഗി തോന്നിക്കുന്നുണ്ട്. റൂഫിലേക്ക് വരുന്ന സമയത്തും വലിയ റൂഫാണ്, ഒരു സൺറൂഫിൻ്റെ കുറവ് ശരിക്കും ഉണ്ടല്ലേ ഇത്രയൊരു പ്രൈസ് റേഞ്ചിലൊക്കെ വരുന്ന സമയത്ത്. ഒരു സൺറൂഫും കൂടെ കൊറോള ആൾട്ടിസിൽ കൊടുത്തിരുന്നെങ്കിൽ ഒന്നും കൂടെ ഭംഗിയായിരുന്നു. ഓക്കെ, ഈ ഒരു റിയർ ഡോറിലേക്ക് വരുന്ന സമയത്ത് ഫ്രണ്ട് ഡോറിൻ്റെ ആ ഒരു ഡിസൈനിങ് അതുകൊണ്ട് ആ ഒരു ഫെൻഡർ നിന്ന് തുടങ്ങി അതങ്ങനെ മൊത്തമായിട്ട് ഇവിടെ ഇതുവരെ നമുക്ക് ഈ ഒരു ക്വാർട്ടർ പാനൽ വരെ എത്തി നിൽക്കുന്ന രീതിയിലാണ് അതിൻ്റെ ആ ഒരു ഗ്രൂ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായി. ഇവിടെ നമുക്ക് ഹാൻഡിൽ കാണാം, ഒരു ക്വാർട്ടർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ക്വാർട്ടർ പാനലിലേക്ക് വരുന്ന സമയത്തും വലിയൊരു ക്വാർട്ടർ പാനലാണ്, അത്യാവശ്യം കണ്ടോ നല്ല നീളത്തിലുള്ളൊരു ക്വാർട്ടർ പാനലാണ്. കാരണം ഈ ഒരു വണ്ടി ഞാൻ പറഞ്ഞ 4 മീറ്ററിൻ്റെ മുകളിലുള്ളൊരു വണ്ടിയാണ്. പുറകിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ കൊറോള അൾട്ടിസ് എന്ന് കൊടുത്തിട്ടുണ്ട്, കണ്ടോ ആ ഒരു പേര് ഇവിടെ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. കൊറോള എന്ന് ചെറുതാക്കി അൾട്ടിസ് എന്നാണ് ഇവിടെ വലുതാക്കിയത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം പല രാജ്യങ്ങളിലും പല പേരിൽ ഈ ഒരു കൊറോള എന്ന് പറഞ്ഞ വണ്ടി നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം ഇന്ത്യയിൽ വരുന്ന സമയത്ത് കൊറോള അൾട്ടിസ് എന്ന പേരിലാണ് വരുന്നത്. പക്ഷേ പല രാജ്യത്തും കൊറോള എന്നല്ലാത്ത പേരിൽ പോലും ഈ വണ്ടി അറിയപ്പെടുന്നുണ്ട്. ഇപ്പോൾ വിദേശ ഗൾഫ് രാജ്യങ്ങളിലുള്ള ആൾക്കാർക്ക് അറിയാം വെറും കൊറോള എന്നുള്ളൂ. ഇവിടെ വരുന്ന സമയത്താണ് അൾട്ടിസ് എന്ന് വരുന്നത്. ഇവിടെ വേരിയൻറ്റിനെ സൂചിപ്പിക്കുന്ന ജെ എന്ന് കാണാം, ഇവിടെ D40 എന്ന് കൊടുത്തിട്ടുണ്ട്.
അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ഫോർ സിലിണ്ടർ ഡീസൽ എഞ്ചിൻ എന്നാണ് ആ ഡി ഫോർ ഡിയുടെ ഫുൾ ഫോം. അവിടെ ഡി ഫോർ ഡി എന്ന് കൊടുത്തിട്ടുണ്ട്. 4 സെൻസേഴ്സ്, ഇതും ജെന്യൂൻ ആയിട്ടുള്ള സെൻസേഴ്സ് അല്ല, ആക്സസറി ആയിട്ട് ചെയ്ത സെൻസേഴ്സ് ആണ്. ഇവിടെ ക്യാമറയും കൊടുത്തിട്ടുണ്ട്, ഇതും ജെന്യൂൻ അല്ല, ആക്സസറി ആയിട്ട് ചെയ്തൊരു കാര്യമാണ്. ടൈലാമ്പ് യൂണിറ്റിലേക്ക് വരുന്ന സമയത്ത് എൽ ഇ ഡി ആയിട്ടുള്ള, ഫുള്ളി എൽ ഇ ഡി എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ഈ ഒരു ബ്രേക്ക് ലാമ്പും ഒക്കെ നമുക്ക് എൽ ഇ ഡി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിതിൽ എല്ലാ കാര്യങ്ങളും, ഇൻഡിക്കേറ്റർ, റിവേഴ്സ് ലാമ്പ്, എല്ലാ കാര്യങ്ങളും കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ഈ ഒരു മോഡലിലേക്ക് മാറിയപ്പോൾ, കാരണം ഇപ്പോൾ പുറകു വശത്ത് കാര്യമായിട്ടുള്ള മാറ്റം വന്നത് ഈ ഒരു ടൈലാമ്പ് യൂണിറ്റാണ്. ഇതിൻ്റെ മുമ്പത്തെ ആ ഒരു മോഡലിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാറ്റം വന്നത് ഈ ഒരു ടൈലാമ്പിലാണ്. കണ്ടോ, ആ ഭംഗിയായിട്ട് എൽ ഇ ഡി ആയിട്ട് അതിനെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഡിക്കി മോൾഡിങ് കാണാം. ഇവിടെ ടയോട്ടയുടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ നല്ല വലുതായിട്ടുള്ളൊരു ഡിക്കിയാണ്. നല്ല ഭംഗിയായിട്ട് അതിനെ ടയോട്ട ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഡിഫോക്കസിൻ്റെ ലൈന് നമുക്ക് കാണാം. ഹൈമോൺ ലൈറ്റ് ഇത്, ഇവിടെ ഹൈമോൺ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സ്പീക്കർ പോർഷൻസ് ഒക്കെ നമുക്കിവിടെ കാണാം. ഹെഡ്രസ് കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് കാണുന്നുണ്ട്. ഉള്ളിൽ കയറിയിട്ട് അതിൻ്റെ വിശേഷങ്ങളെല്ലാം ഞാൻ പറയാം. നോർമലായിട്ട് നമ്മൾ കണ്ടുവരുന്ന പോലെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഫ്യൂൽ ലിഡും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഈ ഒരു വ്യൂ എന്നല്ല, ഈ ഒരു വണ്ടിയുടെ വലുപ്പം, ഈ ഒരു ഭംഗി പ്രത്യേകം എടുത്തു പറയാൻ ശരിക്കും, എന്താ പറയുക, ഈ ഒരു പ്രൈസ് റേഞ്ച് ശരിക്കും ഇന്ത്യൻ വിപണിയിൽ ടയോട്ടയ്ക്ക് കാര്യമായിട്ടുള്ള കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ടാണ് ശരിക്കും ടയോട്ടയ്ക്ക് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ട്. ബട്ട് എന്നാൽ പോലും നല്ല കിഡുമായിട്ടുള്ളൊരു വണ്ടിയാണ് കേട്ടോ കൊറോള ആൾട്ടിസ്. ഇനി നമുക്ക് ഉള്ളിൽ കയറി ഉള്ളിലെ വിശേഷങ്ങൾ കാണാം. അതിനു മുമ്പ് നമുക്ക് എൻജിൻ റൂം ഒന്ന് തുറന്നാലോ. യെസ്, യെസ്, എൻജിൻ റൂം തുറക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇത് ഡി ഫോർ ഡി എൻജിനാണ് വരുന്നത്. 1.4 ലിറ്റർ ഡീസൽ എൻജിനാണ് ഇതിൽ വന്നിരിക്കുന്നത്. 87 BHP പവറും 205 NM ടോർക്കുമാണ്. പവർ കുറച്ച്, ടോർക്ക് കൂട്ടി എന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം. കാരണം ഇതിൻ്റെ ടയോട്ട മെയിനായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പെർഫോമൻസ് കാറായിട്ട് ഒരിക്കലും ഈ വണ്ടിയെ കാണരുത്, ഇത് ഫ്യൂൽ എഫിഷ്യൻസി കൂട്ടാനുള്ള ഒരു വണ്ടിയായിട്ടാണ് ശരിക്കും ടയോട്ട ഈ ഒരു വണ്ടിയെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം ഈ ഒരു കസ്റ്റമർക്ക് 18-17 റേഞ്ചിൽ സുഖസുന്ദരമായിട്ട് മൈലേജ് കിട്ടുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ ഒരു റേഞ്ചിലുള്ള വണ്ടി 1400 CC ഉണ്ട്. പവർ കുറച്ച് കുറവാണെങ്കിലും ടോർക്ക് കൂട്ടി, അതാണ് ഞാൻ പറഞ്ഞത് ഫ്യൂൽ എഫിഷ്യൻസി കൂട്ടാനുള്ളൊരു വണ്ടിയായിട്ടാണ് ടയോട്ട ഇതിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഡി ഫോർ ഡി എന്നുള്ളൊരു ബാഡ്ജിങ് ആണ് ടയോട്ടയുടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ഒതുക്കിയിട്ടുണ്ട്. ഡീസൽ എഞ്ചിനാണ്, എഞ്ചിനേഴ്സ് കുറക്കാൻ വേണ്ടി ഇവിടെ ഇൻസുലേഷനും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ എഞ്ചിൻ റൂമിലെ വിശേഷങ്ങൾ. നമുക്ക് ഇനി ഉള്ളിലെ വിശേഷങ്ങൾ കാണാം കേട്ടോ. യെസ്, ഇതാണ് ഇതിൻ്റെ കീ വരുന്നത് കണ്ടോ. ടയോട്ട എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് ഉണ്ട്. ഇവിടെ നമുക്ക് ലോക്കിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്, ഡിക്കി ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്, അൺലോക്കിൻ്റെ ബട്ടൺ ഉണ്ട്. ഓക്കെ, നമുക്ക് ഉള്ളിൽ കയറി ഉള്ളിലെ വിശേഷങ്ങൾ കാണാം കേട്ടോ. യെസ്, വണ്ടി അൺലോക്ക്, വണ്ടി ആദ്യം ലോക്ക് ചെയ്ത് നോക്കാം. വണ്ടി ലോക്കാക്കി കണ്ടോ, ഒന്നുകൂടെ ലോക്ക് ചെയ്യാം കണ്ടോ. ലോക്കാക്കി, ലോക്ക് ചെയ്യുമ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളെല്ലാം വർക്കാവുന്നുണ്ട്. യെസ്, അൺലോക്കായി. യെസ്, തുറക്കുന്ന സമയത്ത് അധികം ആഡംബരം ഒന്നും ഇല്ലെങ്കിൽ പോലും അതിൻ്റെ ആ ഉള്ള കാര്യം അത്ര സ്റ്റാൻഡേർഡായിട്ടാണ്. അതാണ് ടയോട്ടയെ നമ്മളെ ഇന്ത്യക്കാർക്ക്, പ്രത്യേകിച്ച് കേരളത്തിലുള്ള ആൾക്കാർക്ക് അത്ര ഇഷ്ടപ്പെടാനുള്ളൊരു കാരണം കണ്ടോ. ഉള്ള കാര്യങ്ങൾ അത്ര ഭംഗിയായിട്ട് കണ്ടോ. ഈ ഒരു ഡോർ പേഡിലാണെങ്കിൽ നമുക്ക് പവർ വിൻഡോസിൻ്റെ ബട്ടൺ കാണാം, ലോക്കിൻ്റെ അൺലോക്കിൻ്റെയും ബട്ടൺസ് നമുക്ക് കാര്യങ്ങൾ കാണാം, ഹാൻഡിൽ കാണാം. ഈ ഒരു 2-3 കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു ഡോർ പേഡിനെ ക്രമീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഒരു സിൽവർ പോർഷനൊക്കെ കൊടുത്ത് നല്ല ഭംഗി തോന്നിക്കുന്നുണ്ട്. ഇവിടെ നമുക്കൊരു വാർണിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഹാൻഡിൽ നല്ല ഭംഗിയായിട്ടുള്ളൊരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കണ്ടോ ഒരു സ്പീക്കർ പോർഷൻ കൊടുത്തിട്ടുണ്ട്. ഉള്ളിൽ കയറുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് റൈറ്റ് ഏത് സൈഡാണ് എന്നുള്ളത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെഡ്ലാമ്പിൻ്റെ ഹൈറ്റ് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡിക്കി ഓപ്പൺ ചെയ്യാനുള്ളതും ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. സീറ്റ് നമുക്ക് മാനുവൽ കൺട്രോൾ ചെയ്യാനുള്ള ലിവേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിൽ കയറി ഉള്ളിലെ വിശേഷങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. യെസ്, സ്റ്റാർട്ടായി. എഞ്ചിൻ റൂം കാണിച്ച സമയത്ത് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, ഇത് 6 ഗിയർ മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത് കേട്ടോ. ഇവിടെ ഓൾറെഡി അത് കാണിക്കുന്നതാണ്, പക്ഷേ അതെല്ലാം ഇവിടെ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ട്. 6 ഗിയർ മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. യെസ്, വണ്ടി സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എഞ്ചിൻ നോയ്സ് ചെറിയ രീതിയിൽ, ഓൾറെഡി ഇത് ഡീസൽ എഞ്ചിനാണ്, ചെറിയ രീതിയിൽ വരുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ടയോട്ടയുടെ എഞ്ചിൻ നോയ്സ് നമുക്ക് എന്താ പറയുക, കേൾക്കാൻ രസമുള്ള തരത്തിലുള്ള ഒരു സൗണ്ട് അല്ലേ. ഇവിടെ നമുക്ക് സ്റ്റിയറിംഗ് ആണോ,
അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ആണ്. കണ്ടോ, അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിംഗിൽ ടയോട്ടയുടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. രണ്ട് എയർ ബാഗ് വരുന്നുണ്ട്. ഇവിടെ എയർ ബാഗുണ്ട്, പിന്നെ പാസഞ്ചർക്ക് എയർ ബാഗ് വന്നിട്ടുണ്ട്. ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് മൂന്ന് പോർഷനാക്കി ഉണ്ടാവും. മൂന്ന് റൗണ്ടിൻ്റെ ഉള്ളിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ ആർ പി എം മീറ്റർ കാണാം, ഇവിടെ സ്പീഡോ മീറ്റർ കാണാം, നമുക്ക് ഇവിടെ ഫ്യൂവലിൻ്റെ കപ്പാസിറ്റി കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. ഇവിടെ ഓട്ടോ ട്രിപ്പിൻ്റെ ഒരു ബട്ടൺ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡിജിറ്റലായിട്ടുള്ള ഒരു കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്, പിന്നെ നമ്മളെ കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിൽ ട്രിപ്പ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അതിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, നോർമലായിട്ട് കണ്ടുവരുന്ന പോലെ തന്നെ വൈപ്പറിൻ്റെ ലിവർ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ ലിവറും നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വണ്ടി ഞാൻ പറഞ്ഞു ജെ എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ആണ്. ശരിക്കും ഇൻഫോടൈം സിസ്റ്റം വരുന്നില്ല, ഇത് കസ്റ്റമർ അഡീഷണൽ ആയിട്ട് ചെയ്തൊരു ഇൻഫോടൈം സിസ്റ്റം ആണ്. ഓക്കെ, ഇവിടെ അസാർട്ട് ലൈറ്റിൻ്റെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്, ഡിജിറ്റലായിട്ടുള്ളൊരു ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഒന്ന് എ സി ഇടാം, നല്ല ചൂടുണ്ട്, ഒന്ന് എ സി ഇട്ട് നോക്കാം. യെസ്, എ സി ഇട്ടു. ഇവിടെ ഞാൻ പറഞ്ഞു ഡിജിറ്റലായിട്ടുള്ളൊരു ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. യെസ്, 12:21 ടൈമായി. പിന്നെ തായ്വശത്ത് ഓട്ടോ ക്ലൈമറ്റ് ആയിട്ടുള്ളൊരു എ സി ആണ്. അതിൻ്റെ കൺട്രോൾസ് കാര്യങ്ങൾ വളരെ, സ്വിച്ചുകൾ മാക്സിമം വളരെ കുറവാണ് എന്ന് ഉറപ്പായിട്ടും പറയണം. കാരണം ഈ ഒരു മൂന്ന് സ്വിച്ച് മെയിനായിട്ട് ഇവിടെ പൊങ്ങി നിൽക്കുന്ന ടൈപ്പുള്ള സ്വിച്ചുകളുള്ളൂ. പിന്നെ എ സിയുടെ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഫോഗ് ലാമ്പ് അഡീഷണൽ ആയിട്ട് ചെയ്തതാണ്. ആ ഒരു ഫോഗ് ലാമ്പിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഗിയർ ലിവർ നമുക്ക് കാണാം. ഹാൻഡ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്കിൻ്റെ ടിപ്പ് ക്രോം എന്നല്ല, നോർമലായിട്ടുള്ള കളർ തന്നെയാണ്. ഇവിടെ രണ്ട് ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിന് രണ്ട് പോർഷൻ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വേണമെങ്കിൽ വെക്കാം. പിന്നെ അതെ, ഉള്ളിൽ അത്യാവശ്യം നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, യെസ്, ഇവിടെ വലിയ ഒരു ഗ്ലോ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ നല്ല അത്യാവശ്യം നല്ല സ്ഥലമുണ്ട് കേട്ടോ, വലിയ ഗ്ലോ ബോക്സ് ആണ്. ഓക്കെ, കണ്ടോ, അതൊക്കെ ആ ഒരു ടയോട്ടയുടെ ആ ഒരു ക്വാളിറ്റി കണ്ടോ, അത്യാവശ്യം നല്ല കിഡുമായിട്ട് അതിനെ ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ എ സി വെൻറ്റുകൾ, 4 AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. 1, 2, 3, 4 AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കളർ കോമ്പിനേഷൻ ശരിക്കും നല്ല ഭംഗിയായിട്ടോ. ഈ ഒരു ബ്ലാക്ക് ആൻഡ് ബീജ് കോമ്പിനേഷൻ ശരിക്കും നല്ല രസമായിട്ടുള്ള ഒരു രീതിയിലാണ് ടയോട്ട അതിനെ ക്രമീകരിച്ചത്. ഞാൻ പറഞ്ഞു പുറത്തുനിന്ന് ഞാൻ പറഞ്ഞു ഈ ഒരു ഡാഷ്ബോർഡ് ശരിക്കും നല്ല വലിപ്പം തോന്നിക്കുന്നുണ്ട്. ശരിക്കും ഇവിടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് നല്ല വലിപ്പം തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു കൺസ്ട്രക്ഷനാണ് ഇതിൽ വന്നിരിക്കുന്നത്. കാരണം ഇത് 4 മീറ്ററിൻ്റെ മുകളിൽ ഓൾറെഡി വണ്ടി ഉണ്ട്. അതുകൊണ്ടാണ് അതിനെ കണ്ടോ നല്ല രീതിയിൽ അതിനെ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു റിയർ വ്യൂ മിറർ കാണാം. മാനുവൽ ഡിമ്മിങ് ആണ്, ഓട്ടോ ഡിമ്മിങ് അല്ല കണ്ടോ. സൺവൈസർ കാണാം. സൺവൈസറിൽ നമുക്ക് മിറർ കൊടുത്തിട്ടുണ്ട്, ബട്ട് ലൈറ്റ് കൊടുത്തിട്ടില്ല. ഇവിടെ നമുക്ക് ക്യാബിൻ ലൈറ്റ്, 2 ക്യാബിൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. LED അല്ല, നോർമലായിട്ടുള്ള ക്യാബിൻ ലൈറ്റാണ്. അതെ, ഇവിടെയും സൺവൈസർ കൊടുത്തിട്ടുണ്ട്, അതിൽ മിറർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സ്പ്രിംഗ് ലോഡഡ് ആയിട്ടുള്ള ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമുക്കൊരു ക്യാബിൻ ലൈറ്റ്, ഇതേ സെൻറ്റർ പോർഷനിൽ 2 ക്യാബിൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സെൻറ്റർ പോർഷനിലും ക്യാബിൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇരിക്കാൻ എന്താ പറയുക, ഈ ഒരു സീറ്റിംഗ് പൊസിഷൻ, നമുക്ക് സീറ്റിൻ്റെ പൊസിഷനൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ഹൈറ്റ് നമുക്ക് കൂട്ടാൻ പറ്റുന്ന തരത്തിലുള്ള സീറ്റാണ് കേട്ടോ. ഹൈറ്റ് കൂട്ടിയാൽ അത്യാവശ്യം നല്ലൊരു കംഫോർട്ട്, ഇവിടെ ഇരിക്കുമ്പോൾ നല്ലൊരു കംഫോർട്ട് നമുക്ക് ഉറപ്പായിട്ടും തരുന്നുണ്ട്. ഒരു കളർ കോമ്പിനേഷനെ കുറിച്ചും പ്രത്യേകം എടുത്ത് പറയാനുണ്ടോ, നല്ല ഒരു ഭംഗി തോന്നിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് റിയർ സീറ്റിലിരുന്ന് അവിടുത്തെ വിശേഷങ്ങളൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് റിയർ ഡോറ് തുറന്ന് ഉള്ളിലെ വിശേഷങ്ങൾ നോക്കാം കേട്ടോ. യെസ്, ഫ്രണ്ടിൽ അതേ രീതിയിൽ തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ചൈൽഡ് ലോക്കിൻ്റെ ഒരു ബട്ടൺ നമുക്ക് കാണാം. ഇവിടെ വാർണിംഗ് ലൈറ്റ് ഇല്ല, എന്ന് ഫ്രണ്ടിൽ മാത്രമേ വാർണിംഗ് ലൈറ്റ് വരുന്നുള്ളൂ. ഇവിടെ വാർണിംഗ് ലൈറ്റ് ഇല്ല. പവർ വിൻഡോയുടെ ബട്ടൺ നമുക്ക് കാണാം. ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു സീറ്റിൽ നമുക്ക് ഇരുന്ന് നോക്കാം. ആ ഒരു സീറ്റ് ഞാൻ ഏകദേശം മാക്സിമം ഫ്രണ്ടിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. നല്ല ലെഗ് റൂം ഉണ്ട് കേട്ടോ, കാരണം 4 മീറ്ററിൻ്റെ മുകളിലുള്ള വണ്ടി ആയതുകൊണ്ട് നല്ല ലെഗ് റൂമാണ് കണ്ടോ. സുഖസുന്ദരമായിട്ട് നമുക്ക് ഇരുന്ന് പോകാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമുക്ക് 2 ചാർജിങ് സോക്കറ്റുകൾ ഇതേ, ഇവിടെ 2 ചാർജിങ് സോക്കറ്റുകൾ കൊടുത്തിട്ടുണ്ട്. 2 എണ്ണം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പുറകിൽ AC വെൻറ്റുകൾ കാര്യങ്ങളൊന്നുമില്ല, കാരണം അത്യാവശ്യം നല്ല രീതിയിൽ അവിടെ നിന്ന് തണുപ്പ് ഈ ഒരു ഭാഗത്തേക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ഹാം റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഹാം റെസ്റ്റ് അതിന് നല്ല രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട് കണ്ടോ. ഈ ഒരു സിൽവർ ഫിനിഷ് വന്നതുകൊണ്ട് നല്ല ഭംഗിയായി കണ്ടോ. കപ്പ് ഹോൾഡേഴ്സും അതിൽ കൊടുത്തിട്ടുണ്ട് കണ്ടോ. കിഡുവായി, സൂപ്പറായി, അടിപൊളി പ്രീമിയം ലുക്ക് ഉറപ്പായിട്ടും പറയണം. ഈ ഒരു സീറ്റ് ബെൽറ്റ് നമുക്ക് ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സീറ്റ് ബെൽറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സീറ്റ് ബെൽറ്റ് ആണ് കേട്ടോ. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സീറ്റ് ബെൽറ്റ് ആണ്. ഓക്കെ, എന്താ പറയുക, ഈ ഒരു കൊറോള ആൾട്ടിസിൽ ഇരിക്കുന്ന സമയത്ത് പുറകിലിരിക്കുമ്പോഴും നമുക്ക് നല്ലൊരു ഫീലാണ് തരുന്നത്. കാരണം അത്യാവശ്യം എന്താ പറയുക, നീളമുള്ള വണ്ടി ആയതുകൊണ്ട് ആ ഒരു ഫീൽ ഉള്ളിലിരിക്കുമ്പോഴും നമുക്ക് ഭംഗിയായിട്ട് അതിനെ കിട്ടുന്നുണ്ട്. സ്പ്രിംഗ് ലോഡഡായിട്ടുള്ള ഹാൻഡിൽ 2 എണ്ണം പുറകുവശത്തും കൊടുത്തിട്ടുണ്ട്. ഹെഡ് റെസ്റ്റ് ഇതേ, 3 ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നോർമൽ എല്ലാ സാധാരണ വണ്ടിയിൽ 2 എണ്ണേ കാണാറുള്ളൂ, ബട്ട് ഇതിൽ 3 ഹെഡ് റെസ്റ്റ്. മൂന്നാമത് ഇരിക്കുന്ന ആൾക്കും ചായ ഇരുന്ന് സുഖസുന്ദരമായിട്ട് പോകാനുള്ള എല്ലാ കണ്ടീഷൻസും തയോട്ട ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡിക്കി ഓപ്പൺ ചെയ്ത് ഉള്ളിലെ വിശേഷങ്ങൾ കാണാം കേട്ടോ. ഓക്കെ, ഡിക്കി ഓപ്പൺ ചെയ്ത്, യെസ്,
ഒരാൾക്ക് കടന്നു പോകാനുള്ള സ്ഥലം കിട്ടുക. 470 liter ആണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട കാര്യമാണ്, കാരണം 470 liter ആണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. ഇഷ്ടം പോലെ സ്ഥല സൗകര്യമാണ്. നമുക്ക് സ്പെയർ ടയർ വരുന്നത്, യെസ് ഇതേ സ്പെയർ ടയർ ഇത് എവിടെയാണ് വരുന്നത്, ജാക്ക് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാം. അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് എല്ലാ രീതിയിലും ഇതിനെ പുറകുവശത്തും ടയോട്ട ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കണ്ട മനസ്സിലെ ഇവിടെ നമുക്ക് ഡിക്കി പാഡെല്ലാം കൊടുത്ത് അതിനെയും നല്ല ഭംഗിയായിട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഡിക്കിലുള്ള വിശേഷങ്ങൾ. നമുക്ക് ഇനി ടെസ്റ്റ് ഡ്രൈവിലേക്ക് കടന്നാലോ. അപ്പോൾ നമ്മൾ അൾട്ടീസുമായിട്ട് ടെസ്റ്റ് ഡ്രൈവ് പോവുകയാണ്. കൂടെയുള്ള നാഷിദാണ് കേട്ടോ. നാഷിദിന് ഒരു യൂട്യൂബ് ചാനലുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നാഷിയ രണ്ട് പൊളിയല്ലേ, ട്രാവൽ വ്ളോഗ്സ് ആണ് കേട്ടോ, ഇത് വീഡിയോസ് ആണ്. ഉഷാറിനെ അപ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ടാണ് തുടങ്ങുക കേട്ടോ, കാരണം സേഫ്റ്റി അല്ലേ ഇമ്പോർട്ടൻ്റ് അല്ലേ. നാഷിയ സീറ്റ് ബെൽറ്റ് ഇടാം, അതുപോലെ തന്നെ സൈഡ് വ്യൂ മിററേഴ്സും റിയർ വ്യൂ മിറർ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പുറകിൽ വീഡിയോ എടുക്കുന്നത് മുനിയറാണ് കാണുന്നുണ്ടോ. എന്താ പുറകിൽ വീഡിയോ എടുക്കുന്നത് മുനിയറാണ്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് പോവുകയാണ്. 1.4 liter ഡീസൽ എഞ്ചിനാണ് ഇത് വരുന്നത്. ഞാൻ പറഞ്ഞു D40 എഞ്ചിനാണ്. 87 BHP പവറും 205 Nm ടോർക്കുമാണ്. ഞാൻ പറഞ്ഞു ഇത് ഫ്യൂൽ എഫിഷ്യൻസി കൂട്ടാനുള്ള രീതിയിലാണ് ടയോട്ട പെർഫോമൻസ് വെഹിക്കിളായിട്ടല്ല ശരിക്കും ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്. 21 kilometer ആണ് കമ്പനി പറയുന്ന മൈലേജ്. നാഷിനിപ്പോൾ ഏകദേശം എത്ര കിട്ടുന്നുണ്ട് അപ്രോക്സിമേറ്റ്? 17-18 കിട്ടുന്നുണ്ട്. നല്ല കിട്ടില്ലല്ലേ ഈ ഒരു ഷുവറായിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഫ്യൂൽ എഫിഷ്യൻസി മൈലേജിനെ കൂട്ടാൻ വേണ്ടിയാണ് ശരിക്കും അൾട്ടിസിന് ഈ ഒരു D40 എഞ്ചിൻ പവറ് കുറച്ച് ടോർക്ക് കൂട്ടിയ രീതിയിലാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ വന്നിട്ടുള്ളത്. നാഷിദ് പറഞ്ഞു 21 മൈലേജ് പറഞ്ഞു, 18 നാഷിദിന് ഓൾമോസ്റ്റ് കിട്ടുന്നുണ്ട് എന്നാണ് നാഷിദ് പറഞ്ഞു അല്ലേ. ലോങ് റേഞ്ചിലൊക്കെ ശരിക്കും അതിൽ കൂടുതൽ സാധ്യത. ലോങ് എങ്ങോട്ടും പോയിട്ടില്ല, വണ്ടി ഇപ്പൊ എടുത്തേ ഉള്ളൂ അല്ലേ. ഒന്ന് കൊടുത്തു നോക്കാം. ടയോട്ടേന്റെ വണ്ടിനെ കുറിച്ച് പിന്നെ നമുക്ക് കൂടുതൽ റീഡ് ആവേണ്ട ആവശ്യമില്ലല്ലോ. ടയോട്ട എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു വിശ്വാസമല്ലേ. പക്ഷെ ഇന്ത്യൻ വിപണിയിൽ ടയോട്ടയ്ക്ക് എന്ത് പറ്റി എന്നുള്ളൊരു ചോദ്യം ശരിക്കും ഇപ്പോൾ ഉയരുന്നുണ്ട്. വണ്ടി ഇല്ല, ഒരു ഇന്നോവ ക്രിസ്റ്റ മാത്രമേ ഇപ്പോൾ കാര്യമായിട്ട് പറയാനുള്ള വണ്ടിയുള്ളൂ. പിന്നുള്ള ഒന്ന് ഗ്ലാൻസയാണ്, പിന്നുള്ളത് അർബൻ ക്രൂയിസറാണ്, പിന്നെ നമുക്ക് നോർമലായിട്ട് ഫോർച്യൂണർ ഉണ്ട്. പക്ഷെ അതൊന്നും അത്ര ഒരു പബ്ലിക് ആയിട്ടുള്ള വണ്ടികളല്ലല്ലോ. പ്രൈസും കൂടുതലല്ലേ, അതാണ് പ്രൈസ് കൂടുതൽ, അതാണ് ഒന്നാമത്തെ ഇഷ്യൂ. പിന്നെ അടുത്ത ടൂർ എങ്ങോട്ടാ പ്ലാനിങ് ഉണ്ടോ? വയനാട് അല്ലേ. വയനാട് ലൈറ്റ് ഹൗസിൽ വയനാട് പൊളിയാട്ടോ. ഇവൻ്റെ വീഡിയോ ഒന്ന് കാണണം, സെറ്റാണ്. കൊടുക്കുന്നതിനനുസരിച്ചുള്ള നല്ല റിസൾട്ടാണ് വരുന്നത്. ബ്രേക്കിങ്ങും അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് ആണ്. ഇപ്പോൾ നമ്മളെ സബ് കോമ്പാക്ട് സെഡാൻ അല്ലാതെ ഇത് 4 meter മുകളിലുള്ള വണ്ടിയാണ്. എന്നിട്ട് പോലും നമുക്ക് ഇതിപ്പോൾ ഒരു അത്യാവശ്യം വലിയ വളവാണ്. ഒടിച്ചെടുക്കാൻ അത്ര ഒരു ബുദ്ധിമുട്ട് തോന്നാത്ത രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനിങ് വന്നിട്ടുണ്ടോ. ബെൻഡിങ്ങോ കാര്യങ്ങളോ ഒന്നും ഒരു പ്രശ്നമല്ല. സിമ്പിളായിട്ട് നമുക്ക് വളച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ. ഒന്ന് കൊടുത്തോക്കാം. ഡീസലല്ലേ, ചെറിയൊരു എഞ്ചിൻ നോയ്സ് വരുന്നുണ്ട്, പക്ഷെ എന്നാലും കൂടുതലില്ല അല്ലേ. നാശ കൂടുതലില്ല കാര്യമായിട്ട്. അപ്പോ ഇത്രയൊക്കെയാണ് ഈ ഒരു ടയോട്ട അൾട്ടിസിന്റെ വീഡിയോ ഉള്ളത്. പോരെ നാശിയ. ഓ അപ്പൊ ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെക്ക് ബൈ.